നമസ്കാരം. വട്ടിയൂർക്കാവ് മുതൽ മഞ്ചേശ്വരം വരെ ജനാധിപത്യം ജയിച്ചു നിൽക്കുന്ന ദിവസമാണ്. ഇന്നെങ്കിലും ഒരു കാര്യം പച്ചയ്ക്ക് തെളിച്ച് പറയണം. സമുദായ തറവാട്ടിലെ അന്തപ്പുരങ്ങളിലും അരമനകളിലുമിട്ട കസേരകളിൽ ഇരുന്നല്ല രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർട്ടി ഉണ്ടാക്കി നേരിട്ടിറങ്ങി ശക്തി തെളിയിക്കണം. സമുദായത്തിൻ്റെ അട്ടിപ്പേർ അവകാശം ആരുടെയെങ്കിലും കക്ഷത്ത് വെച്ച് കൊടുത്ത് താക്കോൽ സ്ഥാനങ്ങൾ ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല ജനാധിപത്യം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നല്ല വകതിരിവുള്ള ജനതയാണ് ഈ നാട്ടിലുള്ളത്. കപട ഹിന്ദു എന്നല്ലേ പറഞ്ഞത്? ഹിന്ദുവിന്റെ അട്ടിപ്പേർ അവകാശം തന്റെ കക്ഷത്ത് ആരെങ്കിലും ഏൽപ്പിച്ചു തന്നിട്ടുണ്ടോ? ഈ ഒരു സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശം ഒരാളുടെയും കക്ഷത്തിലില്ല. അങ്ങനെ ഉണ്ടെന്ന് ഭാവിച്ച് വട്ടിയൂർക്കാവിലെ തെരുവിലൂടെ നടന്നവർ മാത്രമാണ് തോറ്റുപോയത്. മത്സരിക്കുന്നത് നായരാണോ ഈഴവരാണോ എന്ന് നോക്കി ജനം വോട്ട് ചെയ്തിരുന്നെങ്കിൽ വി കെ പ്രശാന്ത് ഇങ്ങനെ വന്ന് ജനത്തിന് മുന്നിൽ നിൽക്കില്ലായിരുന്നു. കോന്നിയിലെ സ്ഥാനാർത്ഥി നിർണയം സമുദായ സംഘടനയ്ക്ക് വിട്ടുകൊടുത്ത് കൈകെട്ടിയിരുന്ന കോൺഗ്രസ് എന്തു പണിയാണ് ഈ തെരഞ്ഞെടുപ്പിനായി എടുത്തത്? ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ അടൂർ പ്രകാശ് എം പി യെ അനുനയിപ്പിക്കാൻ വണ്ടി വിളിച്ച് അടൂർ വരെ പോയതല്ലാതെ എന്ത് രാഷ്ട്രീയ ഇടപെടലാണ് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയത്? ശബരിമലയ്ക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുമെന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞതല്ലാതെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോന്നിക്ക് വേണ്ടി എന്ത് ഇടപെടലാണ് നടത്തിയത്? പെരുന്നയിലും കണിച്ചുകുളങ്ങരയിലും ദേവലോക മരമനയിലും ഇരിക്കുന്നവർ എന്താണ് ജനാധിപത്യത്തെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? കരയോഗം പ്രസിഡന്റ് കണ്ണു കാണിക്കുന്നിടത്തെല്ലാം പോയി വരി നിൽക്കുന്നവരാണ് സമുദായത്തിലെ അംഗങ്ങളെന്നാണോ കരുതിയത്? സമുദായത്തിലും രാഷ്ട്രീയത്തിലും എവിടെ നിൽക്കണം എന്ന ശരിദൂരം പണ്ടേ അറിയുന്നവരാണ് കേരളത്തിലെ വോട്ടർമാർ. ഒരു കാര്യം കൂടി ഈ ഫലം പഠിപ്പിക്കുന്നുണ്ട്. ശബരിമല ഇനിമേൽ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമേ അല്ല. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 6-7 വർഷമായി കോൺഗ്രസ് പാർട്ടി എന്നോട് കാണിക്കുന്ന ദയാദാക്ഷിണ്യം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്നെ മരുഭൂമിയിൽ നിർത്തിയിട്ട് കനല് കോരി ചൊരിയുന്നത് പോലെ എത്രയോ പ്രാവശ്യമായി എന്നെ അപമാനിക്കുന്നു. പക്ഷെ അതെല്ലാം ഞാൻ സഹിക്കും. ഞാൻ അത്രയ്ക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അലിഞ്ഞു ചേർന്നവനും അതിനോടൊപ്പം സഞ്ചരിക്കുന്നവനും ആണ്. അതുകൊണ്ട് എനിക്ക് ആരും പറ്റിയും പരിഭവമില്ല, പരാതിയും ഇല്ല. പീതാംബരക്കുറുപ്പ് എന്ന വ്യക്തിയുടെ ശരിയും ശരികേടുമൊന്നുമല്ല വിഷയം. ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചപ്പോൾ അതിനെതിരെ റാലി നടത്തിയ കോൺഗ്രസുകാർ ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല. കശ്മീർ മുതൽ കർണാടകം വരെ കോൺഗ്രസ് എങ്ങനെ വീണുപോയി എന്നെങ്കിലും ഓർത്തിരുന്നെങ്കിൽ അത്തരമൊരു പ്രകടനം വട്ടിയൂർക്കാവിൽ നടക്കുമായിരുന്നില്ല. ആ പ്രകടനത്തിലൂടെ കോൺഗ്രസുകാർ ഇല്ലാതാക്കിയത് പീതാംബരക്കുറുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, കെ മോഹൻകുമാറിന്റെ ജയസാധ്യത കൂടിയാണ്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇലക്ഷൻ കമ്മിറ്റി മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ എം പി എന്നുള്ള എനിക്ക് എൻ്റെ ചെയ്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട, അതിനുള്ള പാർട്ടി എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചു, അത് ഞാൻ നിർവഹിക്കുന്നുണ്ട്. പറ്റുന്ന വിധത്തിലൊക്കെ അതൃപ്തി അറിയിച്ച കെ മുരളീധരൻ പിന്നെ മണ്ഡലത്തിൽ കറങ്ങി നടന്നത് പണിയെടുത്തു എന്ന് കാണിക്കാൻ മാത്രമാണ്. ശശി തരൂർ എന്ന ആഗോള പൗരന്റെ രാജ്യാന്തര തിരക്കുകൾ എല്ലാം പരിഗണിച്ചാലും ഒരു ചോദ്യം പ്രസക്തമാണ്. സ്വന്തം ജയത്തിനായിട്ടല്ലാതെ മറ്റാർക്കെങ്കിലും വേണ്ടി തരൂർ കൈമൈ മറന്ന് കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ടോ? പെട്ടെന്ന് നമ്മളുടെ ഓഫ് ദി കഫ് പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടി ഒരു അന്വേഷണം നടത്തണം, പലവരോടും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എൻ്റെ മനസ്സിൽ തന്നെ ഇപ്പോൾ കൂടുതൽ ചോദ്യങ്ങളാണ്. ഇത് എന്താ, യുവാക്കളുടെ വോട്ട് പ്രശാന്തിന് പോയതായിരുന്നുവോ? ഒരു പുതിയ തലമുറയുടെ ഒരു 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 പിന്നെ വരവാണോ നമ്മളുടെ രാഷ്ട്രീയ മേഖലയിൽ? ബി ജെ പി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനം എടുത്ത് ബി ജെ പിയുടെ വോട്ടുകൾ ആർക്കാണ് മാറിയത്, എവിടെയാണ് പോയത്, അത് അവർ വോട്ട് വരാതിരുന്നതാണോ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാനും കണ്ടുപിടിക്കാനും പല ചോദ്യങ്ങൾ ഇനിയും നമ്മൾക്ക് അന്വേഷിക്കാനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെ ആഘോഷിക്കേണ്ടതിന് മറ്റൊരു വലിയ കാരണം കൂടിയുണ്ട്.
അരൂരിൽ ഷാനിമോൾ ഉസ്മാന്റെ വിജയമാണത്. മൂന്നര വർഷമായി ഒറ്റ വനിത പോലുമില്ലാതിരുന്ന പ്രതിപക്ഷ ബെഞ്ചിലേക്ക് ഷാനിമോൾ കടന്നു വരുമ്പോൾ കേരളം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണം. കോൺഗ്രസിലെ വീരപുരുഷന്മാർ ചവിട്ടി താഴ്ത്തി കടന്നുപോയപ്പോൾ തോറ്റുകൊണ്ടിരുന്ന ആളാണ് ഷാനിമോൾ. മതസമുദായ മേലാളന്മാർ ഇറക്കിയ തിട്ടൂരങ്ങൾക്ക് മേലാണ് ആ ഷാനിമോൾ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത്. തോറ്റുപോയ മനു സി പുളിക്കൻ ഈ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിമാരിൽ ഒരാളായിരുന്നു. അരൂരിൽ എ എം ആരിഫിൻ്റെ തേര് കൊണ്ടുപോകാൻ മാത്രം ജനകീയ അടിത്തറയുള്ള യുവനേതാവ്. അവിടെ മനു തോറ്റത് സി പി എമ്മിനുള്ള രാഷ്ട്രീയ തിരിച്ചടിയായി യു ഡി എഫ് നേതാക്കൾക്ക് പറയാനുള്ള ഒരു കാരണം മാത്രമാണ്. വട്ടിയൂർക്കാവിൽ സമുദായ സംഘടനകളുടെ തിട്ടൂരം തള്ളിയ ജനത തന്നെയാണ് അരൂരിൽ ഷാനിമോൾ ഉസ്മാനെ ചേർത്തു നിർത്തിയത്. ഈ വിജയത്തിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിനാണ്. അതുപോലെ തന്നെ അരൂരിലെ ജനതയ്ക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് ഫൈറ്റ് ചെയ്തു, പലയിടത്തും പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു, അവസാനം ഒരു വിജയം, അതിനെ എങ്ങനെ കാണും? ജയപരാജയങ്ങളൊക്കെ ദൈവ നിയോഗമാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാനതിനെ ദൈവ നിയോഗമായി കാണുക. തീർച്ചയായിട്ടും അരൂരിലെ മുഴുവൻ ജനതയോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇത്തരത്തിൽ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നത്. എന്താണ് ഷാനിമോൾ ഉസ്മാന്റെ ജയത്തിനുള്ള രാഷ്ട്രീയ പ്രാധാന്യം? ഉത്തരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിലുണ്ട്. 19 സീറ്റും ജയിച്ച യു ഡി എഫ് ആലപ്പുഴയിൽ നിസ്സാര വോട്ടിന് വീണതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഷാനിമോൾ എന്ന സ്ഥാനാർത്ഥിക്കെതിരെ സാമുദായികമായി നടന്ന ദുഷ്പ്രചാരണങ്ങൾ. 2, കോൺഗ്രസുകാർ തന്നെ പാലം വലിച്ചത്. അരൂരിൽ ഷാനിമോൾ ഉസ്മാനെയും കോന്നിയിൽ റോബിൻ പീറ്ററെയും സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പരിഗണിച്ചപ്പോൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ വാക്കുകൾ നെടുകയും കുറുകയും പിളർന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടണം. അടൂർ പ്രകാശം നിൽക്കുന്ന സ്ഥലത്തായാലും അരൂരായാലും ഒരു കമ്മ്യൂണൽ ബാലൻസിങ് എല്ലായിടത്തും വേണം. കാരണം അരൂരെ സംബന്ധിച്ചിടത്തോളം 75% ഹിന്ദുക്കളാണ്. രാജശാസനങ്ങൾ വരുന്നത് പോലെയായിരുന്നു പെരുന്നയിൽ നിന്നുള്ള വാർത്താക്കുറിപ്പുകൾ. സെപ്റ്റംബർ 30 ഒക്ടോബർ 15 ഇടയ്ക്ക് അസാധാരണമായി 4 പ്രസ്താവനകളാണ് പെരുന്നയിൽ നിന്നിറക്കിയത്. ഓരോന്നിലും ആവർത്തിച്ച് പറഞ്ഞ ഒരു വാചകം, സംസ്ഥാന സർക്കാരിനെതിരെ സമുദായാംഗങ്ങൾ വിധിയെഴുതണം എന്നാണ്. ലവലേശം നാണമില്ലാതെ ആ തീർപ്പേറ്റെടുത്ത കെ പി സി സി പ്രസിഡന്റിന് കൂടി വേണ്ടിയാണ് ജനം ഇത്തവണ വടിവെട്ടിയത്. എൻ എസ് എസിന്റെ പ്രസ്താവന എല്ലാ അർത്ഥത്തിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്തെന്നില്ലാത്ത സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്തത്. അത്തരമൊരു തീരുമാനം എടുക്കുക വഴി ജനാധിപത്യ മതേതര ശക്തികളെ കൂടുതൽ കൂടുതൽ ശക്തിമത്താക്കുക എന്ന സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഒരു ശുഭസൂചകമായിട്ടാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 നിയോജകമണ്ഡലത്തിലും എൻ എസ് എസിൻ്റെ പൂർണ്ണമായ സഹായം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിജയത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് അതുകൂടിയായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അഭിമാനപൂർവ്വം ഏറ്റെടുത്തത് എന്താണ്? സംസ്ഥാന സർക്കാരിനെ തോൽപ്പിക്കണം എന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ തിട്ടൂരം. ഇനി സമുദായാംഗങ്ങൾ അത് തെറ്റിദ്ധരിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ സൂത്രത്തിൽ ഒരു വരി കൂടി ചേർത്തിരുന്നു എൻ എസ് എസ്. കേന്ദ്ര സർക്കാരും ശബരിമല വിഷയത്തിൽ ഒന്നും ചെയ്തില്ല. ഇതോടെ എൻ എസ് എസിന് ഒരേയൊരു അജണ്ടയെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ, സി പി എമ്മിനെ തോൽപ്പിക്കുക. അത് സാധിക്കേണ്ടിയിരുന്നത് മഞ്ചേശ്വരത്തും എറണാകുളത്തും അരൂരും ആയിരുന്നില്ല, വട്ടിയൂർക്കാവിലും കോന്നിയിലുമായിരുന്നു. താക്കോൽ സ്ഥാനം പറഞ്ഞ് നടന്നവരെല്ലാം തോറ്റമ്പിയപ്പോൾ കൈമലർത്തി. എൻ എസ് എസ് അങ്ങനെ ശരിദൂരമാണ് അവർ പറഞ്ഞത്, അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ അത്തരം വ്യാഖ്യാനങ്ങൾ നടത്തി യു ഡി എഫിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കം നടത്തിയത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. തെറ്റായി വ്യാഖ്യാനിച്ച് ഞങ്ങൾക്കെതിരെ പ്രചരണം നടത്താൻ അവർ ശ്രമിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, യു ഡി എഫിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയും സഹകരണവും വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ വിജയമുണ്ടായത്. സെപ്റ്റംബർ 30 ബജറ്റ് പാസാക്കൽ സമ്മേളനത്തിലാണ് എൻ എസ് എസ് ആദ്യ പ്രസ്താവന ഇറക്കുന്നത്. സമദൂരം തുടരുമെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെ വോട്ട് ചെയ്യണം എന്ന് ആ സന്ദേശത്തിൽ വ്യക്തമായി പറഞ്ഞു. പിന്നാലെ വിജയദശമി സന്ദേശം വന്നു. സമദൂരത്തിൽ നിന്ന് ശരിദൂരത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന വാർത്താക്കുറിപ്പ്.
എൽ ഡി എഫിനെ തോൽപ്പിക്കണം എന്ന് മാത്രമല്ല കേന്ദ്രം സഹായിച്ചില്ലെന്നും തെളിച്ചു പറഞ്ഞത് ഈ സന്ദേശത്തിലാണ്. സംസ്ഥാന ഗവൺമെന്റിനെതിരെയാണ് നാം പ്രതികരിക്കേണ്ടത്. മുമ്പൊരു ഗവൺമെന്റിനെതിരെ അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നാട് ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെതിരെയാണ് ഇത്തരം കാര്യങ്ങൾ ഇനിയുണ്ടോ? ഞാനത് മുഴുവൻ എടുത്ത് കാണിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴും എൻ എസ് എസ് വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ന്യായീകരിച്ചു പോവുകയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും. അതോടെ രാഷ്ട്രീയ പാർട്ടികളെ പോലെ എൻ എസ് എസ് രണ്ട് വാർത്താക്കുറിപ്പ് കൂടെ പുറത്തിറക്കി. ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കും എന്ന് തെളിച്ചു പറഞ്ഞുള്ള സന്ദേശങ്ങൾ. ഇതിനൊക്കെ ജനം കൊടുത്ത മറുപടിയാണ് വട്ടിയൂർക്കാവിലേത്. എൻ എസ് എസ് മാത്രമല്ല, വിവിധ സാമൂഹ്യ ഘടകങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ പിന്തുണയ്ക്കുമ്പോൾ അത് എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് അഭിലഷണീയമല്ലാത്ത ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ബുദ്ധിപരമായി ആലോചിക്കുന്നവരുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ധ്രുവീകരണങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നതിൽ എത്രത്തോളം മുമ്പോട്ട് പോകാൻ സാധിച്ചു എന്നാണ് പരിശോധിക്കേണ്ടത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് നൽകുന്ന പാഠം? കേരളത്തിന് വേണ്ടി വേറെ നയവും നയതന്ത്രവും കണ്ടുപിടിക്കണം എന്നതാണ് ഒന്നാമത്തെ മുന്നറിയിപ്പ്. മലയാളികൾക്ക് മനസ്സിലാകുന്ന എന്തെങ്കിലും വിഷയം കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറഞ്ഞോ? പി എസ് ശ്രീധരൻപിള്ള മുതൽ കുമ്മനം രാജശേഖരൻ വരെയുള്ളവർ ശബരിമല എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നല്ലാതെ എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പരിപാടി? ഇരു മുന്നണികളും സാമുദായികമായിട്ടുള്ള ധ്രുവീകരണത്തിന് ശക്തമായി ശ്രമിച്ചപ്പോഴും അതിനിടയിൽ ഞങ്ങൾക്ക് വലിയ തോതിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാണിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ മുഴുവനായിട്ടും എൽ ഡി എഫ് ദുരുപയോഗപ്പെടുത്തിയിട്ടും കോളനികളിലും മറ്റ് സാധാരണക്കാർ ജീവിക്കുന്നിടത്ത് എല്ലാം മന്ത്രിമാർ കയറിയിറങ്ങി നിരവധി വാഗ്ദാനങ്ങളും വലിയ തോതിൽ പണം ഒഴുക്കിയിട്ടും നല്ല നിലയിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 40,000 വോട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സമാഹരിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. കോന്നിയിലെ വോട്ടർമാർ ജാതി മത പരിഗണനകളില്ലാതെ ഞങ്ങളെ സഹായിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫലം കാണിക്കുന്നത്. കെ സുരേന്ദ്രന് കിട്ടിയ 39,876 വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ മൂലധനം. വട്ടിയൂർക്കാവിൽ കൊണ്ടുപോയി കളഞ്ഞ 20,000 വോട്ടാണ് ബി ജെ പിയുടെ താഴോട്ടു പോക്കിന്റെ ലക്ഷണം. കേവലം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയിൽ മാത്രം ഈ വീഴ്ചയെ തളയ്ക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ പാലായിൽ അതേ സ്ഥാനാർത്ഥി തന്നെ മത്സരിച്ചപ്പോൾ കുറഞ്ഞ 10,000 വോട്ടിന് എന്താണ് ഉത്തരം? 4 പതിറ്റാണ്ടിന്റെ പ്രവർത്തനം കൊണ്ട് ഒ രാജഗോപാലും കുമ്മനം രാജശേഖരനും ഉണ്ടാക്കിയെടുത്ത ചിരപരിചയത്വം അല്ലാതെ മറ്റൊന്നും ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ലെന്ന് സമ്മതിക്കേണ്ടി വരും. ഈ രാഷ്ട്രീയത്തില് നാഗരിക ജീവിതത്തോട് ബന്ധപ്പെട്ട രാഷ്ട്രീയവും ഗ്രാമീണ ജീവിതത്തോട് ബന്ധപ്പെട്ട രാഷ്ട്രീയവും വിലയിരുത്തുമ്പോൾ ഈ വേലിയേറ്റവും വേലിയർക്ക് ഉണ്ടാവണം. ഒരു കൃത്യ രീതിയിൽ അതിനെ ആർക്കും കാൽക്കുലേറ്റ് സാധിക്കില്ല. ഏതായാലും മൊത്തത്തിൽ പ്രചരണം ബി ജെ പി തോറ്റമ്പി എന്നുള്ള പ്രചരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. തെക്ക് മാത്രം നോക്കിയാൽ പോരാ, വടക്കും നോക്കണം. മഞ്ചേശ്വരത്ത് ജയിക്കാനാവില്ല എന്നുറപ്പിച്ചാണോ കെ സുരേന്ദ്രനെ മാറ്റിയത്? അവിടെ ഇനിയും ക്രോസ് വോട്ടിംഗ് കണക്ക് പറഞ്ഞ് ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. 1987 രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ മഞ്ചേശ്വരത്ത് കിട്ടിയ വോട്ട് വിഹിതം തന്നെയാണ് 2019 ഉള്ളത്. 0.5% പോലും വ്യത്യാസമില്ല. ജയിച്ചില്ലെങ്കിലും വളരുന്ന ഒരു പാർട്ടിയാണെങ്കിൽ വോട്ട് വിഹിതം കൂടണം. കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് മഞ്ചേശ്വരം ബി ജെ പിക്ക് നൽകുന്ന തിരിച്ചറിവ്. മഞ്ചേശ്വരത്ത് ആള് കൂടുന്നില്ലെങ്കിൽ കേരളത്തിൽ മറ്റൊരിടത്തും തൽക്കാലം അത് പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കേവലം 24 ദിവസമാണ് ഞാൻ അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്റെ സ്ഥാനാർത്ഥിത്വം വന്ന വേളയിൽ തന്നെ യു ഡി എഫും എൽ ഡി എഫും സൃഷ്ടിച്ച ചില ആശയക്കുഴപ്പം അത് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. ആ ആശയക്കുഴപ്പത്തിന്റെ ഫലമായി ഞങ്ങളുടെ പ്രവർത്തകരുടെ ശ്രമം കൊണ്ട് അത് കുറച്ചൊക്കെ അതിൽ നിന്ന് കരകയറാൻ സാധിച്ചുവെങ്കിലും പൊതുസമൂഹത്തിന്റെ ഇടയിൽ ആ ആശയക്കുഴപ്പം കുറച്ച് ദോഷകരമായിട്ട് ബാധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. വട്ടിയൂർക്കാവിൽ ഒലിച്ചുപോയത് 20,000 വോട്ടാണ്. എറണാകുളത്തെ മഴയെ പഴിക്കാമെങ്കിലും 4,000 കുറഞ്ഞു.
ബി ഡി ജെ എസ് 27,000 വോട്ട് പിടിച്ച അരൂരിൽ ബി ജെ പിക്ക് കിട്ടിയത് 15,920 വോട്ട്. ന്യൂനപക്ഷങ്ങൾ കൂട്ടമായി ബി ജെ പിയെ ഒറ്റപ്പെടുത്തുകയാണ് എന്ന കഥയൊന്നും ഇനി ഏറെ പറയാതിരിക്കുന്നതാണ് നല്ലത്. 2016 വന്ന 43,000 ഇപ്പോൾ 38,000 വരുന്നതായെങ്കിലും സി പി എമ്മിൻ്റെ 5,000 വോട്ട് എവിടെ പോയി? അപ്പം ഞങ്ങൾ തീർച്ചയായിട്ട് പറയുന്നത് എൻ ഡി എ ജയിക്കുമ്പോഴൊക്കെ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിച്ച യു ഡി എഫും എൽ ഡി എഫും ഇപ്രാവശ്യം കൂടി ആ രാഷ്ട്രീയം കളിച്ചു. ഇതൊരു ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ചേർന്നതല്ല. ഒരുപക്ഷെ യു ഡി എഫിൻ്റെ വിജയം അത് ധാർമ്മികമായ വിജയമല്ല, അത് വളരെ അപലപീയനമാണ്. ഞങ്ങളതിനെ വളരെ ശക്തമായിട്ട് അപലപിക്കുന്നു. ഞങ്ങൾക്ക് തോൽവി പുതിയതൊന്നല്ല. സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറിനെ കൂട്ടുപിടിച്ച് ഹിന്ദു മണ്ഡലം ഉണ്ടാക്കിയിട്ട് ഒരു ചലനവും ഉണ്ടായില്ല. അത് 1949 ആയിരുന്നു. പിന്നെ ശങ്കറിനെ തോൽപ്പിക്കുക എന്നായി മന്നത്തിൻ്റെയും എൻ എസ് എസിൻ്റെയും രാഷ്ട്രീയം. മന്നം നേരിട്ടിറങ്ങിയാണ് കൊട്ടാരക്കരയിൽ ആർ ശങ്കറിനെ തിരുക്കൊച്ചി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. ശങ്കർ മുഖ്യമന്ത്രിയായപ്പോൾ വലിച്ചിട്ട് കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ എൻ എസ് എസ് നടത്തിയ നീക്കങ്ങളാണ് കേരള രാഷ്ട്രീയത്തെ ഇതുപോലെ നാശകോലമാക്കിയത്. പഴയ ശങ്കർ മന്നം വഴക്ക് തന്നെയാണ് ഇന്നത്തെ എൻ എസ് 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 എൻ ഡി പി പോര്. 5 പതിറ്റാണ്ടായി നേതാക്കൾ വഴക്കടിച്ചിട്ടും സമുദായാംഗങ്ങളിൽ വലിയൊരു വിഭാഗവും അതിൽ വീണുപോയിട്ടില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പും പഠിപ്പിക്കുന്നത്. ബി ജെ പിക്കും ഈ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. എന്ത് രാഷ്ട്രീയം പറയണം എന്നൊക്കെ തീരുമാനിക്കാൻ ബി ജെ പിക്ക് അവകാശമുണ്ട്. ഒരു കോട്ടയും ഉറച്ചതല്ല എന്നതാണ് ഇന്ന് ഇതേ ദിവസം ഹരിയാനയിൽ നിന്നുമുള്ള പാഠം. എല്ലാ എതിരൊഴുക്കുകൾക്കും നടുവിൽ നിന്ന് എൻ സി പിയും കോൺഗ്രസും മഹാരാഷ്ട്രയിൽ നേടിയ സീറ്റുകൾ സമാനതകളില്ലാത്ത വിജയമാണ്. നാടറിയുന്ന നേതാക്കളൊക്കെ ബി ജെ പിയിലേക്ക് കൂറുമാറിക്കഴിഞ്ഞിട്ടും പ്രതിപക്ഷം ജയിച്ച സീറ്റുകളാണവ. കേരളത്തിൽ കുറഞ്ഞ വോട്ടുകളും അതുപോലെയാണ്. ജനാധിപത്യത്തിൽ ജനത്തിന് ചെവിക്ക് പിടിക്കാൻ ഇങ്ങനെയൊക്കെയേ കഴിയൂ. ഇത് എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ നൽകുന്ന ഉറച്ച പിന്തുണയാണ് എന്താണ് കാണാൻ കഴിയുക. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഒരു വേർതിരിവുകൾക്കും സ്ഥാനമില്ല എന്ന് ഇതോടെ വ്യക്തമാക്കുകയാണ്. അതായത് ജാതിമത സങ്കുചിത ശക്തികൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് വേരോട്ടമില്ലെന്നും ആ ശക്തികളുടെ മേലെ മതനിരപേക്ഷ രാഷ്ട്രീയം വൻ വിജയം നേടുന്നുവെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് രാഷ്ട്രീയമായി ആശ്വസിക്കാം എന്നതിനപ്പുറത്താണ് ഈ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ. അരൂരിലെ തോൽവി എൽ ഡി എഫിനുള്ള വലിയ താക്കീതാണ്. 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നഷ്ടമായത്. 1957 പി എസ് കാർത്തികേയൻ ജയിച്ചതിന് ശേഷം ഒറ്റ കോൺഗ്രസുകാരും ജയിക്കാത്ത സ്ഥലമാണ്. കെ ആർ ഗൗരിയമ്മ 77 തോറ്റതുപോലും സി പി ഐ സ്ഥാനാർത്ഥിയോടായിരുന്നു. ജെ എസ് എസിൽ പോയ ഗൗരിയമ്മയെ ജയിപ്പിച്ചിരുന്നതും ഇടത് വോട്ടുകളാണ്. അത് ചോർന്നുപോയി എന്നത് തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി. എൽ ഡി എഫിനുണ്ടായ ഈ തിളക്കമാർന്ന വിജയത്തിൽ മങ്ങലേൽപ്പിച്ചൊരു സംഭവമാണ് അരൂരിൽ മണ്ഡലത്തിൽ എൽ ഡി എഫിനുണ്ടായ പരാജയം. അരൂരിലെ പരാജയത്തിൻ്റെ വിശദാംശങ്ങൾ എൽ ഡി എഫ് പ്രത്യേകമായിട്ട് പരിശോധിക്കുന്നതായി. 24 കൗൺസിലറും കൊച്ചി കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറുമായ ടി ജെ വിനോദിന്റെ ജയം കോൺഗ്രസിന് രാഷ്ട്രീയമായ തോൽവിയാണ്. മഴയിൽ മുങ്ങി നിന്ന കൊച്ചിയിൽ പോളിംഗ് കുറഞ്ഞതുകൊണ്ട് ഭൂരിപക്ഷം കുറഞ്ഞു എന്നാണ് ന്യായീകരണം. വരാതെ വീട്ടിലിരുന്ന ജനത നോട്ടേക്ക് വോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നതാണ് ജനാധിപത്യത്തിൽ കൂടുതൽ നല്ലത്. അതെല്ലാം കൊച്ചിയിലെ നിഷേധ വോട്ടുകളായിരുന്നു. 20-25 ബൂത്തുകളിൽ വെള്ളം കയറി ജനങ്ങൾ വോട്ട് ചെയ്യാൻ വീടുകളിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും എറണാകുളത്തെ ജനങ്ങളും വോട്ടർമാരെ വോട്ട് ചെയ്യിക്കാൻ പോളിംഗ് ബൂത്തിൽ എത്തിച്ച യു ഡി എഫ് പ്രവർത്തകർക്കും ഞാൻ ഈ വിജയം സമർപ്പിക്കുകയാണ്.
തോറ്റത് കോൺഗ്രസ് തന്നെയാണ്. ഏറെ പീഡിപ്പിക്കുന്നതുമാണ് ആ പതനം. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അപ്രസക്തമായത് സമാന സാഹചര്യങ്ങളിലൂടെയായിരുന്നു. പാലായിൽ പറഞ്ഞത് ഇതുവരെ ജനത്തിന് മനസ്സിലാകാത്ത കിഫ്ബി. ഇപ്പോൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും സ്വാധീനിക്കാനിടയില്ലാത്ത മാർക്ക് ദാനം. റഫാൽ പറഞ്ഞ് കേന്ദ്രം ഭരിക്കാൻ പോയ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ തന്ത്രത്തിനപ്പുറമൊന്നും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും രമേശ് ചെന്നിത്തലയുടെയും കൈകളിൽ ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ അത് വിലയിരുത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അഭിമാനിക്കാൻ ഒന്നും തന്നെയില്ല, മേടി പറയാൻ ഒന്നും തന്നെയില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്ന മുതൽ ഞാൻ മാത്രമല്ല ഐക്യജനാധിപത്യ കക്ഷിയിലെയും കോൺഗ്രസ് നേതാക്കന്മാർ ഒറ്റക്കെട്ടായിട്ട് പറയുകയുണ്ടായി, ബി ജെ പിയും സി പി എമ്മും തമ്മിൽ വോട്ട് കച്ചവടം നടത്തുന്നെന്ന കാര്യം. സത്യസന്ധമായ ഒരു വിലയിരുത്തലായിരുന്നു അത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അത് വീണ്ടും ആവർത്തിക്കുന്നു. അത് പകൽ വെളിച്ചം പോലെ ഒരു പരമാർത്ഥമായി നമ്മുടെ വട്ടിയൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. അഞ്ചിടത്തെ ഫലം കൊണ്ട് മൂന്ന് കാര്യങ്ങൾ അച്ചട്ടായി പറയാം. ഒന്ന്, ശബരിമല കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമേ അല്ല. ധാർഷ്ട്യം എന്ന് ചിത്രീകരിക്കാവുന്ന വിധത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്തതിനുള്ള തിരിച്ചടി മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയത്. രണ്ട്, ജനത്തിന് മനസ്സിലാകാത്ത റഫാലും കിഫ്ബിയുമൊന്നുമല്ല തെരഞ്ഞെടുപ്പിനുള്ള വിഷയം എന്ന് കോൺഗ്രസിനുള്ള സന്ദേശമാണ്. അഴിമതിയുണ്ടെങ്കിൽ പ്രതിപക്ഷം എന്ന നിലയിൽ അത് തിരുത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ജനത്തെ ബാധിക്കുന്ന വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. മൂന്നാമത്തേതാണ് പരമപ്രധാനമായ സന്ദേശം. നായരായി ജനിച്ചവരും ഈഴവരായി ജനിച്ചവരുമൊക്കെ ഞാൻ പറയുന്നതേ കേൾക്കൂ എന്ന് ധരിച്ചു വശായ തുത്തുകുണുക്കി പക്ഷികൾക്ക് രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല എന്നതാണ് ആ പ്രഖ്യാപനം. അവർ ആൽത്തറയിലും അരമനകളിലും ഇരുന്ന് അവിടുത്തെ കാര്യങ്ങൾ മാത്രം തീരുമാനിക്കുന്നതാകും കൂടുതൽ ഉചിതം. നമസ്കാരം.